ദ ജേണൽ ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ മൊസാദിന്റെ തലവൻ ഈജിപ്ത് പ്രധാനമന്ത്രി കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പുരോഗതികളൊന്നും പുറത്തു വരുന്നില്ല എങ്കിലും വെടിനിർത്തൽ വേണം എന്ന ആവശ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ബന്ധികളെ വിട്ടുകിട്ടാതെ ഇസ്രായേലിന് പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ബന്ദികളെ വിട്ടുകിട്ടാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറാകുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് വെറും സൂചനകൾ മാത്രമാണോ എന്ന സംശയം ഉയർത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ ശക്തമായിരിക്കുന്നത് ഗസയിലേക്ക് മുഴുവനായി വ്യാപിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രക്തരൂഷിതമായ അത്യന്തം ക്രൂരമെന്ന് വിളിക്കാവുന്ന ആക്രമണം ജബലിയയിൽ അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ഒറ്റയടിക്ക് നൂറ്റിപ്പത്ത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതായത് ഒരു വശത്ത് മൊസാദിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ സൈന്യം വീണ്ടും വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് വലിയ വിരോധാഭാസമാണത് ഒരുപക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഇസ്രായേൽ ഇപ്പോഴും വ്യോമാക്രമണം തുടരുന്നത് പക്ഷേ കരയുദ്ധം ഇസ്രായേൽ ഏതാണ്ട് പിൻവലിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടികൾ കിട്ടുന്നു എന്ന് ഇസ്രായേൽ വീണ്ടും പറയുകയാണ് അഞ്ച് സൈനികർ മരിക്കുകയും നാൽപ്പത്തിയെട്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഏറ്റവും ഒടുവിൽ ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൽ നിന്ന് പിൻവലിയുകയും വ്യോമാക്രമണം ശക്തമാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധ നീക്കമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന കാഷ്വാലിറ്റി അത് വളരെ ഭീകരമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേർ പലസ്തീനിൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ ആക്രമണം മരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിനിടയിലുള്ള മനുഷ്യർ ജീവനോടെയല്ല അവിടെ കിടക്കുന്നത് എന്ന് കണക്കുകൾ വന്നാൽ ഞെട്ടിക്കുന്ന മരണസംഖ്യയിലേക്ക് ഇത് കുതിച്ചുയരും ഇപ്പോൾ തന്നെ മരണസംഖ്യ അതിഭീകരമാണ് ഇതിൽ തന്നെ ഏറ്റവും അധികം ഖേദകരവും അല്ലെങ്കിൽ വിഷമം തോന്നുന്നതും വല്ലാത്തൊരവസ്ഥയെന്ന് തോന്നുന്നതുമായിട്ടുള്ള കാര്യം ഈ മരിച്ച പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേരിൽ പതിനാലായിരത്തോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് അതിൽ തന്നെ ഏതാണ്ട് ഒൻപതിനായിരത്തോളം പേർ കുട്ടികളാണ് കുട്ടികൾ മരിച്ചു വീഴുന്നതിനെതിരെ സാധാരണക്കാരെ കൊല്ലുന്നതിനെതിരെ ലോകം മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഇസ്രായേൽ അതൊന്നും ഗൗനിക്കുന്നില്ല ഒന്നുകിൽ ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ടു തന്ന് വെടിനിർത്തലിന് ഒപ്പിടുക അല്ലെങ്കിൽ വെടിനിർത്തലിന് കൈ കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ യുദ്ധം ചെയ്യും അതായത് ശക്തമായ വ്യോമാക്രമണം നടത്തി നിങ്ങളെ മുഴുവൻ തീർത്തു കളയുമെന്ന സന്ദേശമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസന് ഇതിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹമാസ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിന് ഇപ്പോഴില്ല അതായത് നിങ്ങൾ പറയുന്ന പോലുള്ള കരാറിന് നമ്മളില്ല നീ വെടിനിർത്തുകയാണെങ്കിൽ അത് പരിപൂർണമായ യുദ്ധവിരാമമായിരിക്കണം യുദ്ധം എന്നത് അവസാനിക്കണം അധിനിവേശം അവസാനിക്കണം പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി സമാധാനമായി കിടന്നുറങ്ങണം ആ ഭൂമി ഞങ്ങൾക്ക് തരണം നിങ്ങൾ വിട്ടുപോകണം ഇതാണ് ഹമാസിന്റെ കണ്ടീഷൻ അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടുമൊക്കെ ഇസ്രായേൽ വ്യോമാക്രമണം അതിശക്തമാക്കുകയാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സുള്ളിവൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി എത്തി പ്രധാനമന്ത്രി നന്ദന്യാഹു അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയപ്പോൾ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഹമാസുമായി നേരിട്ട് യുദ്ധം ചെയ്യൂ ഹമാസിന്റെ തുരങ്കങ്ങളിൽ പോയി യുദ്ധം ചെയ്യൂ ഹമാസുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടൂ അല്ലാതെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നാണ് ജെയ്ക്ക് സുളിവൻ പറഞ്ഞത് പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സൈന്യം വീണ്ടും ആക്രമണം നടത്തിയപ്പോൾ ഉടൻ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ലോയിഡ് ഓസ്റ്റിൻ അദ്ദേഹവും ഇസ്രായേലെത്തി ഇപ്പോൾ നദിനാഹുമായി ചർച്ച നടത്തുകയാണ് അതായത് യുദ്ധം ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ സാധാരണക്കാർ കൊല്ലുന്നത് കൂടിക്കഴിഞ്ഞാൽ അമേരിക്കയും ഒറ്റപ്പെടും ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്കയ്ക്കും ആഘാതം ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ബൈഡന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും അതുകൊണ്ട് അമേരിക്ക എങ്ങനെയെങ്കിലും ഇതും തീർപ്പാക്കാനുള്ള ഓട്ടത്തിലാണ് അതായത് ഹമാസുമായി നിങ്ങൾ യുദ്ധം നടത്തുന്നു നടത്തിക്കൊള്ളൂ അതിനെല്ലാ പിന്തുണയും ഞങ്ങൾ തരും പക്ഷെ സാധാരണക്കാരെ കൊന്നുകൊണ്ടുള്ള പോക്ക് ഇനി നല്ലതിനല്ല എന്ന് തിരിച്ചറിയുകയാണ് അമേരിക്കയും എന്തായാലും യുദ്ധം ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ അത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടാകുന്നുണ്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ അത് അമേരിക്കക്കും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത